നമസ്കാരം എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടു ചേരിക്കാരും ചെയ്ത വ്യവസ്ഥകളെക്കുറിച്ചും യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പാലിക്കപ്പെട്ട കരാർ പിന്നീട് ഒന്നൊന്നായി ലംഘിക്കപ്പെടുന്നതുമാണ് പാണ്ഡവർ കൗരവപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ മൂന്നാമത്തെ ഖണ്ഡിക ശ്രദ്ധിക്കുക പടക്കളത്തിൽ ദുര്യോധനൻ തുടച്ചതഞ്ഞു വീണു മേലാകി മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അപ്പോൾ അയാളെ ഒടുക്കമെന്ന് കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ടുരച്ചുകൊണ്ട് മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ടും പല്ലിറുമിക്കൊണ്ടും പറഞ്ഞു ശ്രദ്ധിക്കുക പടക്കളത്തിൽ ദുര്യോധനൻ തുടച്ചതഞ്ഞു വീണ് മേലാകി മണ്ണ് പുരണ്ട് മരണാസനനായി ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുന്നു ദുര്യോധനൻ്റെ ആ അവസ്ഥ എല്ലാവരുടെയും കരളലിയിക്കുന്നതാണ് ആ സമയത്ത് ദുര്യോധനനെ അവസാനമായി കാണുവാൻ സഞ്ജയൻ വരുന്നു സഞ്ജയൻ ആരാണെന്നറിയാമോ ധൃതരാഷ്ട്രരുടെ മന്ത്രിയായിരുന്നു 18 ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിൻ്റെ തത്സമയ വിവരണം അന്ധനായ ധൃതരാഷ്ട്രർക്ക് നൽകിയത് സഞ്ജയനായിരുന്നു ആ സഞ്ജയനോട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴും കുറച്ചു കാര്യങ്ങൾ ദുര്യോധനൻ പറയുന്നു ആ പറയുന്ന കാര്യങ്ങൾ നാലാമത്തെ ഖണ്ഡികയിൽ ഉണ്ട് ശ്രദ്ധിക്കുക ഭീഷ്മർ കർണൻ ദ്രോണർ മുതലായവരൊക്കെ ഉണ്ടായിരുന്നിട്ടും 11 അക്ഷോഹിണി പടയുണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന് ഇതൊന്നു മാത്രമല്ല പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട് അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും അധർമ്മം കൊണ്ടു ജയിച്ചിട്ടു ആർക്കു സന്തോഷിപ്പാൻ കഴിയും ആരവരെ അനുമോദിക്കും തുടച്ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും സ്ത്രീയോടും കൂടിയിരുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം ഞാൻ യജ്ഞം ചെയ്തു ഭരിക്കേണ്ടവരെ ഭരിച്ചു ഭൂമി അടക്കി വാണു ശത്രുക്കളുടെ തലയിൽ കാൽ വച്ചു ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി സുദുർലഭമായ മാനം നേടി ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്കു കീഴടങ്ങിയിട്ടില്ല അവർ ജയിച്ചത് ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത് ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ് വിഷം തന്നു കൊല്ലും പോലെയാണ് എന്നെ കൊന്നത് അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു ശ്രദ്ധിക്കാം ദുര്യോധനൻ സഞ്ജയനോട് പറയുന്ന കാര്യങ്ങളാണ് ഭീഷ്മർ ദ്രോണർ കർണൻ മുതലായ മഹാരഥന്മാരെല്ലാം ഉണ്ടായിരുന്നിട്ടും 11 അശ്വഹിണി പടയുണ്ടായിട്ടും താൻ പരാജിതനായി എന്ന് ദുര്യോധനൻ പറയുന്നു ഇനി ഭീഷ്മർ ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദ്രോണർ ആരാണെന്ന് നോക്കാം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരു അവരെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ദ്രോണരായിരുന്നു ദ്രോണത്തിൽ നിന്ന് അതായത് കുടത്തിൽ നിന്നും ജനിച്ചതിനാൽ ദ്രോണർ എന്ന പേര് വന്നു അശ്വത്ഥാമാവിൻ്റെ പിതാവ് ഇനി കർണൻ ആരാണെന്ന് നോക്കാം ദുർവാസാവിൽ നിന്നും കിട്ടിയ മന്ത്രം ചൊല്ലി സൂര്യനെ പ്രാർത്ഥിച്ചപ്പോൾ കുന്തിക്ക് ലഭിച്ച പുത്രൻ
ജനിച്ചപ്പോൾ തന്നെ കവചകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കുന്തിക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പുണ്ടായ പുത്രൻ ആയതിനാൽ കർണനെ കുന്തി പെട്ടിയിലാക്കി നദിയിൽ ഒഴുകി. തേരാളിയായ അധിരഥനും രാധയും എടുത്തു വളർത്തി. പാണ്ഡവരുടെ ആയുധാഭ്യാസ പ്രകടന ദിവസം കർണൻ ആ വേദിയിൽ വരുന്നു. അർജുനൻ കാണിച്ചതിനേക്കാൾ മികവോടെ കർണൻ ആയുധാഭ്യാസം നടത്തുന്നു. ആ സമയത്ത് അവൻ്റെ വംശം, കുലം, മാതാപിതാക്കൾ ആരെല്ലാം എന്ന ചോദ്യം ഉയരുന്നു. ആ സമയത്ത് കർണന് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. വിഷണ്ണനായി നിന്ന കർണനെ ദുര്യോധനൻ അംഗരാജാവായി അഭിഷേകം ചെയ്യുന്നു. അന്നു മുതൽ മരണം വരെ ദുര്യോധന പക്ഷത്ത് കർണൻ നിൽക്കുന്നു. മഹാഭാരതത്തിലെ ശ്രേഷ്ഠനായ ഒരു കഥാപാത്രമാണ് കർണൻ. സൂര്യനും കുന്തിയുമാണ് തൻ്റെ മാതാപിതാക്കൾ എന്നറിഞ്ഞിട്ടും ദുര്യോധന പക്ഷത്തു തന്നെ ഉറച്ചു നിൽക്കുന്നു. കർണൻ്റെ ദാനശീലവും പ്രസിദ്ധമാണ്. തൻ്റെ പുത്രനായ അർജുനൻ്റെ രക്ഷയ്ക്കായി കവചകുണ്ഡലങ്ങൾ ദാനമായി ഇന്ദ്രൻ വന്ന് അപേക്ഷിക്കുന്ന സമയത്തും തൻ്റെ ജീവന് ആപത്താണെന്ന് അറിഞ്ഞിട്ടും ആ കുണ്ഡലങ്ങൾ ദാനമായി ഇന്ദ്രന് നൽകുന്നു. ഇനി അക്ഷോഹിണി എന്താണെന്ന് നോക്കാം. ഒരു വലിയ സൈന്യ വിഭാഗമാണ്. 21,870 ആന, അത്ര തന്നെ തേര്, 65,610 കുതിരകൾ, 109,350 കാലാൾ, ഇത്രയും ചേർന്നതാണ് ഒരു അശ്വഹിണി. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ പക്ഷത്ത് 11 അശ്വഹിണിയും പാണ്ഡവ പക്ഷത്ത് 7 അശ്വഹിണിയുമാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എന്താണെന്നുള്ളത്. ഇനി സഞ്ജയനോട് ദുര്യോധനൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. എൻ്റെ പക്ഷത്തുള്ളവരോട് പറയണം, ഭീമൻ ചതിച്ചാണ് വീഴ്ത്തിയതെന്ന്. തുട ചതഞ്ഞ് ഒടിഞ്ഞ കാലുമായി വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടി. യുദ്ധധർമ്മത്തിനെതിരായാണ് ഭീമൻ പ്രവർത്തിച്ചത്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ദുര്യോധനൻ സഞ്ജയനോട് പറഞ്ഞതെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഭീഷ്മർ, കർണൻ, ദ്രോണൻ മുതലായവരൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ തുടങ്ങി ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. അവിടം വരെ മാർക്ക് ചെയ്തിടുക. ഇനി അടുത്ത് ശ്രദ്ധിക്കാം. ദുര്യോധനൻ തൻ്റെ മാതാപിതാക്കളോട് പറയാൻ സഞ്ജയനോട് പറയുന്ന കാര്യങ്ങളാണ് അടുത്തത്. തൻ്റെ അച്ഛനമ്മമാർ തൻ്റെ സ്ഥിതി അറിഞ്ഞ് വിഷമിക്കുമ്പോൾ, അല്ലയോ സഞ്ജയ, അവരോട് പറയണം, ഞാൻ യജ്ഞങ്ങൾ നടത്തി, യജ്ഞയാഗം, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു. എൻ്റെ മരണം ഞാൻ എല്ലാം അനുഭവിച്ചു തീർത്തതിന് ശേഷമാണ്. അതുകൊണ്ട് മരണം എനിക്ക് നല്ലതാണ്. താൻ ചക്രവർത്തിയായി രാജാക്കന്മാരുടെ മേൽക്കോയ്മ നടത്തി, നാടു ഭരിച്ചു. എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നത്. ഇവിടെ ദുര്യോധനൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഇത്രയും കാലം രാജ്യം ദുര്യോധനൻ തന്നെയാണ് ഭരിച്ചത്. തൻ്റെ മരണത്തിന് ശേഷം മാത്രമായിരിക്കും പാണ്ഡവർക്ക് രാജ്യം ലഭിക്കുക എന്ന്. ഇനി വിഷം തന്ന് കൊല്ലും പോലെയാണ് അവർ എന്നെ കൊല്ലുന്നത്. സഞ്ജയ, താങ്കൾ അശ്വത്ഥമാവിനോടും കൃതകർമാവിനോടും കൃപരോടും പറയണം, പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിക്കരുതെന്ന്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുര്യോധനൻ തൻ്റെ മാതാപിതാക്കളെ അറിയിക്കാൻ സഞ്ജയനോട് പറഞ്ഞേൽപ്പിച്ചതെന്ത്, അത് നിങ്ങൾ മാർക്ക് ചെയ്തിടാം. ദുര്യോധനൻ തൻ്റെ മാതാപിതാക്കളെ അറിയിക്കാൻ സഞ്ജയനോട് പറഞ്ഞേൽപ്പിച്ചതെന്ത്, അത് മാർക്ക് ചെയ്യുക. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, അവിടം തുടങ്ങി വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്, അവിടം വരെ മാർക്ക് ചെയ്തിടാം. ഇനി ഇവിടെ വേറെ ശ്രദ്ധിക്കേണ്ട കൃതകർമാവ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സുപ്രസിദ്ധനായൊരു വില്ലാളിയും കൃഷ്ണ ഭക്തനുമായിരുന്നു ആര്, കൃതകർമാവ്. ഒരു കൗരവ യോദ്ധാവ്, ഇത്രയെങ്കിലും ഓർത്തിരിക്കുക.
പിന്നെ കൃപരും ശ്രദ്ധിക്കാം. ദ്രോണർക്കു മുമ്പ് പാണ്ഡവരെയും കൗരവരെയും ആയുധവിദ്യ പഠിപ്പിച്ച ആളാണ്. പിന്നെ അശ്വത്ഥാമാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നു. അത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.